ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് അരീക്കോട് പോണ റോഡിന് കീഴ്പറമ്പ് പയമ്പറമ്പ് റോഡിന് ചാലിയാർ ചിൽഡ്രൻസ് പാർക്ക്, അതിലേക്കാണ് നമ്മളിന്ന് വന്നത് കേട്ടോ. അവിടെ കുട്ടികൾക്കാണ് കളിക്കാനുള്ളത്, വലിയവർക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഈ കുട്ടികൾക്ക് കളിക്കുന്ന എല്ലാ സാധനവും നമ്മളൊരുവിധം എല്ലാതും മക്കൾക്ക് എൻജോയ്മെൻ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികളുള്ള എല്ലാവരും ഇവിടെ വരണം എന്നാണ്. ഞങ്ങൾ പോയത് ഏതായാലും മുതലായിരുന്നു, കാരണം 80 രൂപയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പിന്നെ ഒരു ബോട്ടുണ്ട്, ആ ബോട്ടിൽ കയറാൻ 20 രൂപ, അങ്ങനെ 100 രൂപയാണ് ഒരു കുട്ടിക്ക്. ഏതായാലും ആ 100 രൂപയ്ക്ക് നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കാമെന്നാണ് അവിടുത്തെ പ്രത്യേകത കേട്ടോ. ഇന്ന ടൈം വരെയാണ് അതിൽ ചിന്ത. പിന്നെ ബോട്ടിൽ 10 മിനിറ്റാണ് കേട്ടോ, 20 രൂപയ്ക്ക് 10 മിനിറ്റാണ് ഒരു കുട്ടീനെ ബോട്ടിൽ നിർത്തുന്നത്. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈം. ഞങ്ങൾ ഒരു 4:30 പോയിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് 1:30 കേട്ടോ. അതുവരെ ഞങ്ങൾ അവിടെ നിന്നതിന് എന്തായാലും പറഞ്ഞ് മക്കൾ എൻജോയ് ചെയ്തു. എൻജോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ, കാരണം ഇതുവരെ ഒരു ടൂറ് പോയതിൽ ഏറ്റവും അവർക്ക് ഒരു സന്തോഷമായ നിമിഷം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പോവാന്നാണ്. പോയി അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ ഇവർ കൂട്ടാക്കിയില്ല, നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാൽ. കാരണം അവിടെ ഒരു 7 മണി ഏറെ വരെയാണ് ടൈം, 7 മണി വരെയാണ് ടൈം. അത് കഴിഞ്ഞ് പിന്നെ ആളില്ല, ആ ടൈമാകുമ്പോഴത്തേനും എല്ലാവരും പോവും. ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം രാത്രിയാണിപ്പോൾ. ഞങ്ങൾ ഒരു വൈകുന്നേരം വന്നിട്ട് ഈ ടൈമൊക്കെ ആയപ്പോൾ വന്നിട്ട് പിന്നെ രാത്രിയിലാണ് ഞങ്ങൾ പോരുന്നത്. എന്ത് പോരുന്നവർ അവർ ഒരൊറ്റൊന്നും അടങ്ങി നിന്നിട്ടില്ല, കാരണം ഇങ്ങനെ ഓരോന്നിൽ പോയി ചാടി കയറി മറിഞ്ഞ് അങ്ങനെ ഓർക്കൊരു ഒരു ഈ കൊറോണ ആയാലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം എന്ന് പറയും നമ്മളെ മക്കളെല്ലാവരും. എല്ലാവർക്കും നല്ല ത്രില്ലടിയായിരുന്നു കേട്ടോ. എന്തായാലും മക്കളുള്ള എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി അതിൻ്റെ ഒരു ഇത് അനുഭവിച്ച് തന്നെ അറിയണം മക്കൾ കേട്ടോ. മക്കളുള്ളവർ എന്തായാലും ഇവിടെ അടുത്ത് തന്നെ അല്ലേ, ഈ മലപ്പുറം ജില്ലയിൽ ഉള്ളവരാണെങ്കിൽ നമ്മളെ ഇടവണ്ണപ്പാറ വയക്കാട് ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നു വേണം. കാരണം നമ്മളെ മക്കളെ ഒരു സന്തോഷമല്ലേ, നമ്മളൊരു നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ മക്കൾക്കും നമ്മളെ നമ്മൾ പോയ എല്ലാ മക്കൾക്കും നല്ല സന്തോഷമായി. ഇനിയൊരു പോക്കുണ്ടെങ്കിൽ എന്തായാലും ഒന്നും അവിടെ കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ നമ്മൾ മക്കളെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്നും അവിടെ പോയി മക്കളൊന്ന് കൊണ്ടുപോയി അവർ സന്തോഷം കാണുന്നു വേണം കേട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഇപ്പോൾ ഇതിൻ്റെ അവരിങ്ങനെ അടിച്ച് പൊളിച്ചിട്ടോ സംഭവം. ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു മനസ്സുഖ എന്താണെന്നുള്ളത്.
Thank you.